ഹലോ എവ്രി വൺ, ഞാൻ സമീറ അജ്മൽ. ഇന്നത്തെ ടോപ്പിക് ഓവർസീസ് ട്രേഡ്. ഓക്കെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെതാണ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് ഒരു ടോപ്പിക്കില്ല. ഓക്കെ, അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ എലിസബത്തേന ഏജ് ഫസ്റ്റ് സെമസ്റ്റർ വീഡിയോ കാണുക, അതുപോലെ സ്പാനിഷ് അമാഡ ഇതും കാണുക. ഓവർസീസ് ട്രേഡ്, ഓവർസീസ് ട്രേഡിൽ എലിസബത്തേൻ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സെമസ്റ്ററിൽ എലിസബത്തേൻ ഏജ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഓവർസീസ് ട്രേഡ് എന്നുള്ളത്. ആദ്യമേ പറയട്ടെ, എനിക്ക് ശബ്ദവും ഇല്ല, അപ്പോൾ അതിൻ്റേതായ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വിശദീകരണത്തിലേക്ക് കടക്കാം. എലിസബത്തേൻ കാലഘട്ടം എന്ന് പറയുന്നത്, അതായത് ഇംഗ്ലണ്ടിൻ്റെ ആധുനിക കാലഘട്ടത്തിൻ്റെ തുടക്കം. ഒരു സമയത്ത് ഇംഗ്ലണ്ടിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ക്വീനാണ് എലിസബത്ത്. ക്വീൻ എലിസബത്ത് സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിലൊക്കെ തന്നെ മാറ്റം കൊണ്ടുവന്ന് ഇംഗ്ലണ്ടിൻ്റെ വിധിയെ തന്നെ, ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചത് എലിസബത്തിൻ്റെ കൊമേഴ്ഷ്യൽ പോളിസിയാണ്. വാണിജ്യപരമായ ക്വീൻ എലിസബത്ത് എടുത്ത നയങ്ങളാണ്. പുതിയ രാജ്യങ്ങൾ അല്ലെങ്കിൽ പുതിയ വ്യാപാര റൂട്ടുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് എലിസബത്തേൻ കാലഘട്ടത്തിലെ ഒരുപാട് എക്സ്പ്ലോറേഴ്സ് ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്, എക്സ്പെഡീഷൻസ് നടത്തിയിട്ടുണ്ട്. ആ യാത്രയുടെ ഫലമായിട്ട് പുതിയ രാജ്യങ്ങൾ കണ്ടുപിടിക്കുകയും അതിലൂടെ വ്യാപാരം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ വ്യാപാര മേഖലയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. വോയേജസ് ആൻഡ് ഡിസ്കവറീസിലെ ഒരുപാട് പോയിന്റ് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇംഗ്ലണ്ടിന് മുന്നേ ഏറ്റവും കൂടുതൽ നാവിക മേഖലയിൽ കടൽ മാർഗമുള്ള വ്യാപാര ബന്ധങ്ങളിൽ ഏറ്റവും ശക്തിയുള്ള രണ്ട് രാജ്യങ്ങൾ, ലോകരാജ്യങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് പോർച്ചുഗീസും സ്പെയിനും. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വ്യാപാര മേഖലയിലെ കുത്തകവൽക്കരണം പോർച്ചുഗീസും സ്പെയിനും സാധ്യമായത് പ്രധാനമായി രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, പോർച്ചുഗീസിൻ്റെ ഇന്ത്യയിലേക്കുള്ള റൂട്ട്, ട്രേഡ് റൂട്ട് കണ്ടെത്തിയത്. മറ്റൊന്ന്, അമേരിക്കയിൽ സ്പാനിഷ് സാമ്രാജ്യത്തിൻ്റെ അടിത്തറ പാകിയത്. ഇത് രണ്ടുമാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വ്യാപാര മേഖലയിലെ ഏറ്റവും മുൻപന്തിയിൽ പോർച്ചുഗീസിനെയും സ്പെയിനിനെയും നിർത്തിയത്. ന്യൂ വേൾഡിൽ ശക്തമായിട്ട് ഈ വ്യാപാര മേഖലയിൽ ഏർപ്പെട്ടിരുന്ന രണ്ട് രാജ്യങ്ങളാണ് പോർച്ചുഗീസും സ്പെയിനും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് പോപ്പിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് ന്യൂ വേൾഡിനെ ഡിവൈഡ് ചെയ്ത് അവരെടുക്കുന്നത്. പിന്നീടാണ് ഈ ഓവർസീസ് എക്സ്പ്ലോറേഷൻ, അതായത് മറ്റു രാജ്യങ്ങൾ അന്താരാഷ്ട്ര മേഖലയിലൂടെ കടൽ മാർഗമുള്ള ഇത്തരം പുതിയ രാജ്യങ്ങളുടെ കണ്ടുപിടുത്തങ്ങളിലേക്കൊക്കെ ഇംഗ്ലണ്ട് വരുന്നത് ഇവർക്ക് ശേഷമാണ്. പോർച്ചുഗീസിനും സ്പെയിനിനും ശേഷമാണ് ഇംഗ്ലണ്ട് വരുന്നത്. ന്യൂ വേൾഡ് എന്ന് പറയുന്നത്, അതായത് നോർത്ത് അമേരിക്കേൻ്റെ നോർത്തേൺ പാർട്സ് ആ ഒരു ഭാഗമായിട്ടാണ് ന്യൂ വേൾഡ് വരുന്നത്. അതിൻ്റെ മിക്ക ഭാഗങ്ങളിലും മജോറിറ്റി ട്രേഡ് നടത്തിയത് പോർച്ചുഗീസും സ്പെയിനുമായിരുന്നു. 1558 ക്വീൻ എലിസബത്ത് വന്ന സമയത്ത് ഈ യൂറോപ്പുമായിട്ടൊരു വ്യാപാര ബന്ധം നടത്താൻ വേണ്ടിയിട്ട് ഒരുതരം റൂട്ടുകളും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ആഫ്രിക്ക, ഏഷ്യ, ന്യൂ വേൾഡിലേക്കൊന്നും ഒരു വ്യാപാരത്തിന് വേണ്ടിയിട്ടുള്ള റൂട്ടുകളൊന്നും അവൈലബിൾ ആയിരുന്നില്ല. പക്ഷേ എലിസബത്തേൻ കാലഘട്ടമായപ്പോഴേക്കും ഒരുപാട് എലിസബത്തേൻ കാലഘട്ടത്തിലെ അഡ്വഞ്ചേഴ്സും ഇൻഡിപെൻഡൻറ്റ് ട്രേഡേഴ്സിൻ്റെയൊക്കെ സഹായത്തോടുകൂടി പുതിയ എക്സ്പെഡീഷൻസിലൂടെയൊക്കെ ഇവരെ വെല്ലുവിളിച്ചുകൊണ്ട് നിലവിൽ ലോകരാജ്യങ്ങളിൽ മുൻപന്തിയിൽ ട്രേഡ് റൂട്ടിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ട്രേഡിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പോർച്ചുഗീസിനെയും സ്പെയിനിനെയും പിന്തള്ളിക്കൊണ്ട് ഇംഗ്ലണ്ട് മുൻപന്തിയിൽ വരുന്നുണ്ട്. എലിസബത്തേൻ കാലഘട്ടത്തിൻ്റെ ഭരണത്തിൻ്റെ തുടക്കത്തിൽ സ്പെയിന് ന്യൂ വേൾഡിലെ മുഴുവൻ, ബ്രസീൽ ഒഴികെയുള്ള മുഴുവൻ പ്രദേശങ്ങളിലും, അതായത് വ്യാപാര മേഖലയിൽ മുൻപന്തിയിൽ അവരുടെ കുത്തകവൽക്കരണം, ഫുൾ സ്വാധീനം സ്പെയിനായിരുന്നു. പോർച്ചുഗലിൽ പ്രധാനമായിട്ടും ബ്രസീലിൽ കുത്തകവൽക്കരണം, ട്രേഡിൽ മുൻപന്തിയിൽ നിന്ന് സ്വാധീനം ചെലുത്തിയത് ബ്രസീലായിരുന്നു. ഇങ്ങനെ ഈ ഒരു സമയത്ത് സ്പെയിനും പോർച്ചുഗലും മുൻപന്തിയിൽ നിൽക്കുന്ന സമയത്ത് ക്വീൻ എലിസബത്തിന് ഇത്തരത്തിൽ ഒരു ഓവർസീസ് അന്താരാഷ്ട്ര ഇത്തരം ട്രേഡ് യാത്രകളിലൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള വരുമാന മാർഗ്ഗമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ക്വീൻ എലിസബത്ത് ഇത്തരം ഓവർസീസ് ട്രേഡിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു പല കാരണങ്ങൾ കൊണ്ട്. ഒന്നാമത്തേത് യൂറോപ്യൻ നൈബേഴ്സ്, അയൽവാസികളെ ഒരുമിച്ച് നിർത്തുക എന്നുള്ള ഈ ട്രേഡിൻ്റെ ഒരു ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ യൂറോപ്യൻ നൈബേഴ്സിനെ ഒരുമിച്ച് നിർത്തുക, ഇംഗ്ലണ്ടിനെ ഒരുമിച്ച് നിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു. രണ്ടാമത്തേത്,
1570 ആ കാലഘട്ടത്തിലേക്കും സ്പെയിൻ വളരെ ശക്തിയാർന്ന സാമ്പത്തിക മേഖലയിലും അധികാരത്തിൻ്റെ കാര്യത്തിലും മുൻപന്തിയിൽ, അത് ഇംഗ്ലണ്ടിൻ്റെ ഭീഷണിയാകുന്ന രീതിയിലുള്ള വളർച്ച, അതിനെ തടയുക എന്നുള്ളതും ക്വീൻ എലിസബത്തിൻ്റെ ലക്ഷ്യമാണ്. പിന്നെ റിലീജിയസ് ആയിട്ട് സ്പെയിനും ക്വീൻ എലിസബത്ത് ഇംഗ്ലണ്ടും തമ്മിൽ പരസ്പരം പല കാര്യങ്ങളിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് സ്പാനിഷ് അമാഡയിലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ പോയിന്റ്സുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നമുക്കറിയാം ക്വീൻ എലിസബത്തിൻ്റെ ഒരു പ്രൊട്ടസ്റ്റൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു റിലീജിയസ് ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇവരെ എതിർത്തുകൊണ്ട് ക്വീൻ എലിസബത്തിനെ ഈ ഒരു പ്രൊട്ടസ്റ്റൻ ക്വീനിനെ ഇല്ലാതാക്കുക എന്നുള്ളത് സ്പെയിനിൻ്റെയും ലക്ഷ്യമായിരുന്നു. ഇത്തരം എല്ലാ രംഗത്തും ശക്തിയാർന്ന സ്പെയിനിനെ ഏറ്റുമുട്ടാനുള്ള അത്ര ശക്തിയൊന്നും ആ ഒരു സമയത്ത് ഇംഗ്ലണ്ട് ഉണ്ടായിരുന്നില്ല. വളരെ വീക്കായിരുന്നു. ഈ ഒരു യുദ്ധം ചെയ്യാനുള്ള സൈന്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ആ ഒരു സമയത്ത് എലിസബത്തിൻ്റെ ഒരു സപ്പോർട്ടിനോടുകൂടി അവർക്കുണ്ടായിരുന്ന നാവികപ്പട, ഒരു ശക്തിയായിട്ടുള്ള നാവിക മേഖലയിലുള്ളവരുടെ ഒരു സപ്പോർട്ട് സ്പെയിനിൻ്റെ ഈ അധികാരത്തെ തടയാൻ, അല്ലെങ്കിൽ സ്പെയിനിൻ്റെ ഈ ഒരു അധികാരവും അതുപോലെ തന്നെ സമ്പത്തിനും തടയിടാൻ വേണ്ടി ഇംഗ്ലണ്ടിന് സാധിച്ചിട്ടുണ്ട്. ഈ സ്പാനിഷ് അമാഡ ടോപ്പിക്കാണ് പിന്നെ ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തേണ്ടത്. സ്പാനിഷ് അമാഡ എന്ന വീഡിയോ കാണുക. അതിൽ പറയുന്നുണ്ട് ഇംഗ്ലണ്ടും സ്പെയിനും ഏറ്റുമുട്ടുന്നത് അമേരിക്കൻ പോർട്ടിൽ വെച്ചിട്ട്. അപ്പോൾ ആ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഓവർസീസ് ട്രേഡിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ദാറ്റ്സ് ഇറ്റ്. ഐ എം സമീറ അജ്മൽ സൈനിങ് ഓഫ്.